ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇറ്റ്സ് മീ ഷെഫീന. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷെഫീനാസ് നോട്ടി വിസ്ക്. എയറോപ്ലെയിൻ തീമിലെ ബോയ്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കേക്ക് ഡിസൈനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ഫോണ്ടൻ്റ് പ്ലെയിൻ മേക്കിംഗ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻസിലോട്ട് പോവാം. ടു ടയർ കേക്കിലാണ് കേട്ടോ നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബോട്ടം ടയർ 8 ഇഞ്ച് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ മുകളിലെ ടയർ വന്നിട്ട് 5 ഇഞ്ച് ടിന്നിലാണ് ബേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് കേക്കും നമ്മൾ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫോണ്ടൻറ്റിൽ ചെയ്തെടുക്കാനുള്ള കുറച്ച് ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ വൈറ്റ് ഫോണ്ടൻറ്റ് CMC ബോർഡറൊക്കെ ആഡ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ക്ലിംഗ് റാപ്പറാണ് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലൗഡ് കട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് പല സൈസിലുള്ള കുറച്ച് ക്ലൗഡ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ ക്ലിംഗ് റാപ്പർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്ലൗഡ്സിൻ്റെ എഡ്ജൊക്കെ നല്ല ഉരുണ്ട് കിട്ടും. അപ്പോൾ ഒരു 3D എഫക്റ്റ് ഉള്ള പോലെ തോന്നിക്കും. അപ്പോൾ അതിനാണ് ക്ലിംഗ് റാപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റായി കിടക്കുന്നതിനേക്കാൾ ഭംഗിയുണ്ടാവും ക്ലൗഡ്സ് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ പല സൈസിലായിട്ട് ഒരു 10 ക്ലൗഡ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി റെഡ് കളറിൽ ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പ്ലെയിൻ കട്ടർ യൂസ് ചെയ്തിട്ട് 2 പ്ലെയിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫോണ്ടൻ്റ് ഒന്നുകൂടി ഒന്ന് ബോളാക്കിയിട്ട് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു സ്നാക്കില്ലേ ഉണ്ണക്കായി, അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പഴമൊക്കെ നമ്മൾ ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കും. അതുപോലത്തെ ഒരു ഷേപ്പിൽ ആദ്യം ഫോണ്ടൻ്റ് ഒന്ന് ആക്കിയെടുക്കുക, എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്യുന്നത് ക്യാമറയിൽ പെട്ടില്ല, പൊസിഷൻ മാറിപ്പോയത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ, സോറി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്നുകൂടി ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ജസ്റ്റ്. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഫ്രണ്ടിലെ മേൽഭാഗം ഒന്ന് പ്രസ് ചെയ്ത് ഫ്ലാറ്റാക്കി താഴെ ഒന്ന് കുറിപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല മെൽറ്റിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഫ്ലോറൊക്കെ ഇട്ട് കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുകയാണ്. നേരത്തെ നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത പ്ലെയിൻ്റെ സൈഡിലെ 2 ചിറകും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ചെരിച്ചാട്ടം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലെയിൻമേ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് ലെവലല്ലേന്ന്. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഫോണ്ടൻ്റ് ടൂള് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറുകിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കാം. ഒരു പീസ് വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൗഡ് കട്ടർ യൂസ് ചെയ്തിട്ട് സൈഡ് പോർഷൻ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു റൗണ്ടിൽ കട്ട് ചെയ്തിട്ടൊന്ന് ഹാഫ് ആക്കിയാലും മതി കേട്ടോ. നമുക്കൊരു ഹാഫ് പോർഷന് ആയിട്ട് ഇങ്ങനെ കിട്ടണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കറക്റ്റ് അല്ലേന്ന്. എന്നിട്ട് കുറച്ച് വാട്ടർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഈ ഒരു പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി പ്ലെയിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന ഫാൻ്റെ ലീഫ് ഉണ്ടാക്കാനായിട്ട് വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ട് അതിന്മേൽ ഈ ഒരു ലീഫ് വെച്ച് കൊടുക്കാം. ഇനി റെഡ് ഫോണ്ടൻ്റിൽ ഒരു ചെറിയ പീസ് എടുത്ത് ഈ ഒരു ഷേപ്പിൽ ഒരു മുട്ട് പോലെ ആക്കിയിട്ട് അതും കൂടി മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ പ്ലെയിൻ്റെ ഫ്രണ്ട് പോർഷൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലെ വിൻഡോസ് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ഫോണ്ടിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലൗഡ് കട്ടർ കൊണ്ട് ചെറിയ ഹാഫ് ഷേപ്പിലെ റൗണ്ടുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 6 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടർ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ ഇതുപോലെ ഫിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്ലെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്ലൗഡ്സിൽ 5 എണ്ണം എടുത്തിട്ട് ഞാനിതുപോലെ സ്റ്റിക്കൊക്കെ കുത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ക്ലൗഡ്സും അതുപോലെ പ്ലെയിനൊക്കെ നമുക്കൊരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് മെയിൻ കോട്ടിംഗ് ചെയ്യാനുള്ള ക്രീമിന് കളറൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ബ്ലൂ കളറും റെഡ് കളറും 1 ഡ്രോപ്പ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ബ്ലാക്ക് കറൻറ്റ് അല്ലെങ്കിൽ വയലറ്റ് കളറ് ഒരു 4 ഡ്രോപ്സൊക്കെ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കറൻറ്റ് കളർ എൻ്റെ ഉള്ളതാണ്, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ടൊരു 1 ഡ്രോപ്പ് ബ്ലൂ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബോട്ടം ടയർ ഫുള്ളായിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നമുക്ക് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ആദ്യം കേക്കൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ എയർ ഹോൾസ് ഇല്ലാതിരിക്കാനൊക്കെ നമ്മൾ ആദ്യം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് സ്മൂത്ത് ഫിനിഷ് ആക്കിയെടുക്കാം. അതുപോലെ നമുക്ക് എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഫിനിഷ് ആക്കിയെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാനായിട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ടോപ്പ് ടയർ നമുക്ക് ഇതുപോലെ ഫൈനൽ കോട്ടിങ് കൊടുക്കാം. ഈ ഒരു കേക്ക് നമ്മൾ വൈറ്റ് ക്രീമിലാട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു കേക്കും നമുക്ക് സ്മൂത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിന് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കേക്ക് നമുക്കൊന്നൊരു ഹാഫ് അവർ ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെച്ചെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിക്ക് കൊണ്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ ഹൈറ്റ് കുറഞ്ഞും ബാക്കിലേക്ക് ചെല്ലും തോറും ഹൈറ്റ് കൂടിയും വരുന്ന രീതിയിലാണ് ഈ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കറക്റ്റ് മനസ്സിലാവും. ആ ലൈനിട്ട് കൊടുത്ത ആ ഒരു താഴെ ഭാഗം ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ക്രീം ഒന്ന് സ്മൂത്ത് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു ഫോൾട്ട് ലൈൻ ഡിസൈൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതും. ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ എഡ്ജിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗണേശ യൂസ് ചെയ്തിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഡ്ജ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈന് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഡാമേജ് ഒന്നും ഇല്ലാതെ സ്റ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് മാർഷ്മെല്ലോ ആണ്, നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലെയിന് ഒന്ന് ചെരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ക്ലൗഡ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല ഹൈറ്റിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പ്ലെയിന് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്ലൗഡ്സൊക്കെ ബോട്ടം ടയറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ബർത്ത്ഡേ ബോയുടെ നെയിമും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കുത്തി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ പ്ലെയിനോടും കാറുകളോടൊക്കെ വലിയ ഇഷ്ടമാണ്. അതാണ് ഈ ഒരു തീം സെലക്ട് ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ടാൽ ഇഷ്ടാവുന്ന ഒരു തീമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കേക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.